ഒരു ദിവസം 100-200 ഒക്കെ ചിത്രങ്ങളൊക്കെ വരക്കും. എന്ന് വെച്ചാൽ വരയ്ക്കാനധികം സമയം വേണ്ട, പേപ്പർ ഇങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓരോന്ന് വരച്ച് വരച്ച് ഇങ്ങനെ താഴേക്കിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ 100-200 ഇടയ്ക്കൊക്കെ വരക്കും. പിന്നെ വാട്ടർ കളർ ഉപയോഗിച്ചിരുന്നപ്പോഴത്തേക്കും വളരെ കുറവുള്ളൂ. അപ്പോൾ അതിനെന്താ വെച്ചാൽ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളെ എൻ്റെ കൂടി ഹെൽപ്പ് വേണം. അപ്പോൾ സമയമനുസരിച്ച് വെച്ചതിന് ശേഷം എനിക്ക് ഞാൻ ഫ്രീ ആവുന്ന സമയത്തായിരുന്നു വാട്ടർ കളർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അത് കുറവാണ്. ബാക്കിയുള്ളതൊക്കെ നിറയെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് സൂക്ഷിച്ചുവെക്കാൻ ബുദ്ധിമുട്ടായിരുന്നില്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ചിത്രങ്ങൾ? സാധാരണ കടലാസിലൊക്കെ ആദ്യം വരച്ചിരുന്നത് എന്നിപ്പോൾ കേട്ടിട്ടുണ്ട്. അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നിരുന്ന ഒരു വർഷം യൂസ് ചെയ്ത കടലാസിലാണെന്ന് വായിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സാധാരണ കടലാസുകളൊക്കെ ഇത്ര ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചത്? ആദ്യം ഞങ്ങൾ അത്ര ഇതായിട്ട് കെയർ കൊടുത്തില്ല. എന്താ വെച്ചാൽ പെണ്ണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് അന്ന് ഇത് സൂക്ഷിച്ചു വെച്ചത്. എൻ്റെ മോൻ്റെ മരണ ശേഷം 1000 ചിത്രങ്ങൾ എന്ത് ചെയ്യും നമുക്കറിയില്ല. അപ്പം ഞങ്ങൾ 500-500 വീതം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് 2-3 അലമാരികൾ വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച്. പിന്നെ ഇപ്പം നമ്മുടെ ടൂറിസം ഇടപെട്ടിട്ട് ഒരു 13,000 അവർ സ്കാൻ ചെയ്തിട്ട് അത് ഇതിലാക്കിയിട്ടുണ്ട്. ഹാർഡ് ബോർഡിൽ ഹാർഡ് ഡിസ്കിൽ അത് സൂക്ഷിക്കുന്നുണ്ട്. ബാക്കി ഇനി കുറേ അല്ലാത്ത ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇപ്പോഴും ഞങ്ങളിങ്ങനെ അതിനെ സൂക്ഷിച്ചേക്കണം. ന്യൂസ് പേപ്പറിലും ഫയലിലൊക്കെ ആക്കിയിട്ട് അലമാരിയിൽ സൂക്ഷിച്ചേക്കണം. പ്രിസർവേഷനൊന്നും നടത്തിയിട്ടില്ല. അത് ചിലപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് ടൂറിസം ഇടപെട്ട് പിന്നീട് ഭാവിയിൽ നടത്തിയേക്കാം. ഞങ്ങൾ കാലശേഷം എല്ലാ ചിത്രങ്ങളും ടൂറിസത്തിന് കൈമാറാനാണ് തീരുമാനിച്ചേക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ ചിത്രം വരച്ച ആ ഇൻസിഡൻ്റൊക്കെ അതൊന്ന് ഓർമ്മയുണ്ടോ, പറയാമോ? മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം ക്ലിൻ്റ് കണ്ട അതേ സമയത്ത് തന്നെ ഞങ്ങളും കണ്ടേക്കണം. ആ ഒരു 1-2 മിനിറ്റ് വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തി കണ്ടുള്ളതാണ്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ക്ലിൻ്റ് അത് വരച്ചത്. വരച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ക്ലിൻ്റ് വരച്ചത് ഇതിൻ്റെ ഇതായിട്ടാണെന്നൊന്നും തെയ്യത്തിനെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ 4-5 വർഷത്തിന് ശേഷം നമ്മുടെ കനകക്കുന്നിൽ ഒരു എക്സിബിഷൻ നടത്തിയപ്പോൾ അവിടെ TK രാജീവ്കുമാർ അങ്ങേരും പറഞ്ഞിങ്ങനെ തെയ്യം കിട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് എന്താണെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങേര് പോയി തെയ്യം കിട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത്. തെയ്യമാരും പെർഫെക്റ്റായിട്ട് ഡ്രസ്സ് അതിൻ്റെ ഇതൊക്കെ കെട്ടിയിട്ട് പെർഫോം ചെയ്യാറില്ല. ഏതെങ്കിലും ഒരു ഇതവർ പെർഫെക്റ്റ് ആകാതെ ഇടുമെന്ന് പറഞ്ഞു. പക്ഷെ ക്ലിൻ്റ് വരച്ചേക്കണത് ഫുൾ പെർഫെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ കണ്ട ഉടനെ അന്വേഷിച്ച് ഈ ഇത് വരച്ചാളും ജീവിച്ചിരിക്കണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, മോനും അറിഞ്ഞിട്ടില്ല. പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിക്കുകയും ചെയ്തു. ക്ലിൻ്റ് അവസാന കാലത്ത് മരിച്ചാൽ എങ്ങോട്ടാണ് നമ്മൾ പോകുക, അമ്മ ഇനി എന്നെ വിളിക്കണ്ട, ഞാൻ ഇനി ഉണരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അസ്വാഭാവികമായി തോന്നിയിരുന്നോ? തലേ ദിവസം വൈകിട്ട് ക്ലിൻ്റ് ഇതുപോലെ ഒരു ഉറങ്ങുന്നതായിട്ട് ഇങ്ങനെ അഭിനയിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മോനെ ഇരുന്നുണ്ട് ഉറങ്ങണം. വിളിച്ചിട്ട് മോൻ ഇങ്ങനെ എഴുന്നേറ്റില്ല. പക്ഷെ കയ്യിലൊരു പുസ്തകം മുറുക്കെ പിടിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെ പപ്പഴത്ത് പറഞ്ഞ് ഇവനെ ഉറങ്ങുകയില്ല, പുസ്തകം കയ്യിലിരിക്കണേനെ, നമ്മളെ കളിപ്പിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ടും ഞാൻ വിളിച്ചിട്ട് എഴുന്നേല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടും കൂട്ടി എടുത്ത് കട്ടിലേക്ക് എടുത്തിട്ട് ഈ മോഹൻ ആർട്ടിസ്റ്റ് മോഹന് വിളിക്കാൻ തിരിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ പപ്പനെയും മമ്മിനെ പറ്റിച്ചതാണ്, ഞാൻ ഉറങ്ങിയതല്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് വഴക്കല്ല എന്നാലും പറഞ്ഞ് ഇനി ഇങ്ങനത്തെ തമാശ ഒന്നും കാണിക്കരുത്, ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ കൂടൂലേ, അപ്പം അതുകൊണ്ട് ഈ മാതിരി തമാശയിൽ കാണിക്കരുതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിഷുവിൻ്റെ തലേ ദിവസം ഇവർ ഓഫീസിലായിരുന്നു. അപ്പോൾ അന്നൊരു 11 മണി സമയത്ത് എൻ്റെ അടുത്ത് ഇതേപോലെ ബൈബിളൊക്കെ വായിക്കാൻ പറഞ്ഞ് വായിച്ച് കഥയൊക്കെ വായിച്ചു കൊടുത്ത് അസാധാരണമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഇന്ന് ഞാൻ ഉറങ്ങിപ്പോകും, ശരിക്കും മമ്മി വിളിച്ചാൽ ഞാൻ എഴുന്നേൽക്കില്ല, ഞാൻ ഉറങ്ങിയിരിക്കും, മമ്മി കരയരുത്, ഞാൻ എഴുന്നേൽക്കില്ല, വിളിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തമാശയായിട്ട് എടുത്തിട്ട് അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മോനെ അങ്ങനെയൊന്നും ചെയ്യരുത്, പപ്പയെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഏയ് ഇല്ല, പിന്നൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതുപോലെ എല്ലാം സംഭവിച്ചു. എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ വിഷുവിൻ്റെ അന്ന് രാവിലെ 10 മണിക്ക് ഈ ചിത്രം ക്ലിൻ്റിനെ അറിയാത്ത ചെറിയ കുട്ടികൾക്ക് പോലും ക്ലിൻ്റിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയും ക്ലിൻ്റിനെ ഒന്നുകൂടി പുനർജനിക്കുകയല്ലേ, അർത്ഥത്തിൽ എന്തു തോന്നുന്നു? അത്
അതിൽ സന്തോഷമുണ്ട്. വെച്ചാൽ എല്ലാ കൊച്ചുങ്ങളും ക്ലിൻ്റിനെ കുറിച്ച് അറിയുക, ക്ലിൻ്റ് എങ്ങനെയാണ് വളർന്നതെന്നും ജീവിച്ചതെന്നും, കൂടാതെ ക്ലിൻ്റിൻ്റെ പേരൻസ് എങ്ങനെയാണ് ക്ലിൻ്റിനെ വളർത്തിയതെന്നും അവർ മനസ്സിലാക്കട്ടെ. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് ഈ ചിത്രം ഇങ്ങനെ ഇറങ്ങിയതിൽ. ഒരു സംഗതി പറഞ്ഞാൽ, ഈ ക്ലിൻ്റിൻ്റെ അമ്മയാണ് ക്ലിൻ്റിനെ മോൾഡ് ചെയ്തതിൽ ഏറ്റവും പ്രധാന പങ്കുള്ള കക്ഷി. അമ്മ നോ പറയില്ലായിരുന്നു ക്ലിൻ്റിനോട് ഒരു കാരണവശാലും. ഏറ്റവും ശ്രദ്ധിച്ച് ആൺമക്കളുള്ളവർക്ക് അറിയാം, ഈ ആൺകുട്ടികളെ മുടി വെട്ടാൻ കൊണ്ടാക്കും. മുടി വെട്ടുകാർ തല ഇങ്ങോട്ട് പിടിക്കുക അങ്ങോട്ട് പിടിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ടോർച്ചറിങ് ആണത്. അപ്പോൾ അച്ഛനാണ് കൊണ്ടുപോവുക, അച്ഛൻ ഈ മുടി വെട്ടുകാരൻ്റെ വശത്ത് ചേരും. ഇപ്പോൾ മോനെ അവൻ ഒറ്റക്കായ ഒരു ഫീലിക്ക് വരും. അത് എല്ലാ കുട്ടികൾക്കും ഭയങ്കര വിഷമമുണ്ട്. ഇതൊരു കുറെ കഴിയുമ്പോൾ അച്ഛനത് മറന്നുപോകും. ഇവൻ അച്ഛനാകുമ്പോൾ ഇവനത് മറക്കും, ഇവൻ്റെ മോനെയും കൊണ്ടുപോകും ഏറ്റവും. പക്ഷേ ക്ലിൻ്റിൻ്റെ അമ്മ മോനെ മുടി വെട്ടാൻ വിട്ടില്ല. അമ്മ മുടി വെട്ട് പഠിച്ചിട്ട് ആ വെട്ടി അപ്പം മറ്റേ തലക്കെട്ട് കുത്തൂലല്ലോ. അങ്ങനെ ഒരു സംഗതി. അപ്പോൾ ക്ലിൻ്റിന് ഈ ഏഴ് നിറങ്ങൾ വെള്ളയുണ്ട് എന്ന് കാണിച്ചത് അമ്മ വായിൽ വെള്ളം എടുത്തിട്ട് വെയിലത്തിങ്ങനെ പൂന്ന് സ്പ്രേ ചെയ്തപ്പോൾ ഏഴ് നിറങ്ങൾ. അപ്പോൾ അത് ഏഴും കൂടി കൂടിയാൽ വെള്ളം വരുന്നുണ്ട്. പമ്പരത്തുമ്മൽ ഏഴ് നിറങ്ങളടിച്ചിട്ട് പമ്പരം കറക്കിയപ്പോൾ അത് വെള്ളയായി. പിന്നെ ഒരു ഡിസ്ക് ഉണ്ടാക്കിയിട്ട് കളർ ഡിസ്ക് ഉണ്ടാക്കി കറക്കി കാണിച്ചു കൊടുക്കും. പിന്നെ അവൻ എങ്ങനെയാണ് ഈ ക്രിസ്റ്റൽസൊക്കെ ഉപ്പിൻ്റെ പഞ്ചസാരയുടെ കോപ്പർ സൾഫേറ്റൊക്കെ അതൊക്കെ ക്രിസ്റ്റലൈസേഷനൊക്കെ കാണിച്ചു കൊടുക്കും അവൻ. അമ്മമാരെ വീട്ടിൽ പഠിപ്പിച്ചാൽ മക്കൾക്ക് മനസ്സിലാവും. അയലൊക്കെക്കാരനായ മാഷ് വന്ന ചൂരിലുകൊണ്ട് അടിച്ച് പഠിപ്പിക്കണതിന് യാതൊരു അർത്ഥമില്ല. 10 വർഷം കഴിഞ്ഞ മറന്നു പോകും. ഇതിപ്പോൾ അങ്ങനെ വലിയൊരു ഗുണം, നല്ലൊരു അമ്മയെ കിട്ടി. അതാണ് ഏറ്റവും വലിയ. പിന്നെ എന്ത് ഭക്ഷണം വേണമെങ്കിലും അമ്മ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് നാളെ ബിരിയാണി വേണം, ക്ലിൻ്റ് അമ്മ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ചെറിയ തകരാറുള്ളൂ, ഇന്ന് ബിരിയാണിയാണ് എന്ന് അമ്മ പറയും കാലത്ത്. കാരണം ഞങ്ങൾ കളിക്കാൻ, ഞങ്ങൾ താമസം ഹൗസിംഗ് കോളനിയിലായിരുന്നു, 100 വീടുകളുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. കളിക്കാൻ ഇറങ്ങുമ്പോൾ 10-9 പിള്ളേരുണ്ടാവും. പിന്നെ 30 പേരും വിളിച്ചു ബാ ബിരിയാണി എന്നു പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ അത് രസമായിരുന്നു. മോൻ പോയപ്പം എല്ലാ രസവും പോയി. ഇപ്പം ഞങ്ങളിപ്പം ഈ അവിടെ ഹൊറൈസൺ ചുമക്കുന്നതും കാത്തിരിക്കുക, എത്താണാവോ നമ്മുടെ ഹീറ്റ് വീഴാൻ. പക്ഷേ ക്ലിൻ്റിനെ കുറിച്ചുള്ള നല്ല വാക്കുകളും ക്ലിൻ്റിനെ കുറിച്ച് എല്ലാവരും ഇപ്പോഴും സ്നേഹത്തോടെ പറയുന്നതും കാണുന്നതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ അത് പക്ഷേ അത് സന്തോഷമുള്ള കാര്യമാണ്, തീർച്ചയായിട്ടും സന്തോഷമാണ്. പക്ഷെ അത് നമുക്ക് നഷ്ടമായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള ദുഃഖം ഭയങ്കരമാണ്, പറയാനൊക്കാത്തതുണ്ട്. ചിത്രം കണ്ടപ്പോൾ വീണ്ടും ക്ലിൻ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നുണ്ടാവുമല്ലേ? എന്നും മോൻ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ, ഓരോ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ട്. അത് നിങ്ങൾക്കും ഒരിക്കലും അത് ഫീൽ ചെയ്യും. കാരണം ക്ലിൻ്റ് അങ്ങനെ ആയിരുന്നു. നമുക്ക് ചെയ്യാനുള്ളത് മോൻ ചെയ്തു തരും, നമുക്ക് വേണ്ടി ചെയ്യണം. ഉദാഹരണം, രാവിലെ മോളുടെ ടെറസിലെ ചെടികൾ വെച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന് കയറാൻ നിർവാഹമില്ല. അപ്പം കുറേ ദിവസം വെയിലായിരുന്നു. രാവിലെ തന്നെ 3-ാം നിലയിൽ പോയി നനക്കണമല്ലോന്നില്ല ഒരു വൈഷമ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടും വെളുപ്പിന് തന്നെ മോൻ മഴ പെയ്ച്ചു. സന്തോഷമില്ലേ, ഇത് ഇത്ര നല്ലൊരു മകനെ ഇവിടെ കിട്ടാനാ. ഇന്ന് വരും എന്ന് തന്നെ വിചാരിച്ചില്ല, അത്രയും ചുമയും നേരുവാനൊക്കെ. പിന്നെ ഇറങ്ങി, പിന്നെ ഞാൻ അവൻ്റെ സിനിമയില്ലേ, അവൻ തന്നെ കാണിക്കും. തിയേറ്ററിന് അത് എ സി ആണ്, അവൻ ഭയങ്കര പേടിയായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നേരെ എടുത്ത് അവൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയാകും എന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷേ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ ഒരു ശ്രമം പോലും ചോദിച്ചില്ല. അവൻ്റെ കാര്യം നടക്കുന്നത് വരെ അവൻ എന്നെ കാത്തു. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ അവനത് പ്രശ്നമല്ലത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകുമായിരുന്നോ? പോകുമായിരുന്നു. ഞങ്ങളുണ്ട് ആ ലാസ്റ്റിലൊക്കെ, ഞങ്ങളാണ് അരമതിലൊക്കെ ഇരിക്കണില്ലേ, അതൊക്കെ ഞങ്ങൾ തന്നെ എറിയുമട പോലെ. ഞങ്ങളെ 4 ഒരേപോലെ വേഷം ഞാൻ ഡ്രസ്സ് ചെയ്യിച്ചിട്ടും എടുത്തറളാണ്. അപ്പോൾ പിന്നിടക്കിടക്ക് പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഇത്രയും കണ്ടിറങ്ങുമ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടെന്നറിയാം. എന്നാൽ എന്ത് തോന്നുന്നു സിനിമയെ കുറിച്ച്? ക്ലിൻ്റിൻ്റെ 2 മണിക്കൂറിൻ്റെ ജീവിതത്തിലേക്ക് വന്നതുപോലെ തോന്നുന്നുണ്ടോ? ക്ലിൻ്റിനെ ഞങ്ങളല്ലാതെ പുറമേ ഉൾക്കൊണ്ട വേറൊരു മഹത് വ്യക്തിയാണ് ഇവിടെ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ മോനായതുകൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞ ഒരു ദൈവമുണ്ടോ, അതിൻ്റെ ദുഃഖം കാരണമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാന കാര്യം, ദുഃഖം ഞങ്ങളുടെ സ്വകാര്യമാണ്, അത് ഞങ്ങൾ വേറെ ആൾക്കാർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കത്തില്ല. പക്ഷെ അറിയാതെ ആയിപ്പോയെന്ന് മാത്രമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായ സംഗതി ക്ലിൻ്റിൻ്റെ അമ്മയാണ് പ്രധാന കാര്യം. മക്കളുടെ മക്കളെ ശരിക്കും തിരിച്ചറിയേണ്ടത് അമ്മയാണ്. ക്ലിൻ്റിൻ്റെ അമ്മ
അങ്ങനെ ചെയ്തുകൊണ്ടാണ് ക്ലിൻ്റെ നിങ്ങൾക്കൊക്കെ അറിയപ്പെടാവുന്നത്. ഇദ്ദേഹത്തിന് സിനിമ പിടിക്കാനുള്ള അവസരം വന്നൊക്കെ അമ്മയാണ് മോനെ പരിപൂർണ ഫ്രീഡം കൊടുത്തു. മോനെ മോന് എവിടെ പോകണം എന്ന് അമ്മ ചോദിക്കും. മോൻ പറയുന്നിടത്ത് കൊണ്ടുപോകും. എനിക്ക് പാറി പാറി കൊണ്ടുപോകും. പള്ളി പള്ളി കൊണ്ടുപോകും. അമ്പലത്തിൽ അമ്പലത്തിൽ കൊണ്ടുപോകും. മുസ്ലിം പള്ളി പോകണം. അത് അച്ഛൻ ഞാനുള്ള ദിവസം കൊണ്ടു. അതൊക്കെ അമ്മ ചെയ്യുമായിരുന്നു. അമ്മയാണ് മോനെ ഏറ്റവും ദുഃഖം. അമ്മ ഒറ്റപ്പെട്ടതിലൊരു ദുഃഖമാണ് എനിക്കുള്ളത്. പിന്നെ ഇതിൻ്റെ മോ ഇത് ഇദ്ദേഹമൊക്കെ എൻ്റെ മോനെ ഉൾക്കൊണ്ടല്ലോ. അതൊക്കെ തന്നെ വലിയ സന്തോഷം. എന്തുകൊണ്ടാണ് ക്ലിൻ്റൻ്റെ ഒരു ഇതുപോലൊരു മൂവി എടുക്കണമെന്ന് തോന്നിയത്? അതിന് പ്രചോദനമായത് എന്താണ്? ഇല്ല, ഞാൻ പ്രധാനമായിട്ടും എനിക്ക് അമ്മൂന്നായിരം എഴുതിയ ബ്രീഫ് ഹവർ ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചപ്പോഴുണ്ടായ ഒരു ഇൻസ്പിറേഷൻ. ഇതിൽ അതിൻ്റെ ഒരു സിനിമ സാധ്യത കണ്ട പുസ്തകം വായിച്ചു. ക്ലിൻ്റിനെ കുറിച്ച് ഞാനും ധാരാളം കേട്ടിരുന്നു, വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിലൊരു സിനിമയുണ്ട് എന്ന് തോന്നിയത് ആ പുസ്തകം. സിനിമയ്ക്ക് ആവശ്യമായ സിനിമ എടുക്കാൻ പറ്റിയ ഉണ്ടെന്ന് തോന്നിയ ആ പുസ്തകം. അത് നമുക്ക് ഏതോ ഒരു മോമെൻറ്റ് തോന്നുന്ന ഒരു ഇതാണ്. പിന്നെ അങ്ങനെയാണ് ഞാൻ ഇവരുടെ വീട്ടിൽ പോയി. അത് നാല് വർഷം മുമ്പാണ്. എൻ്റെ നാല് വർഷത്തെ പ്രയത്നമാണ് ഈ സിനിമ. ഞാൻ എനിക്ക് സന്തോഷമുണ്ട്. അല്ല, ഈ പുസ്തകം ഈ സിനിമ എടുക്കുന്ന കാര്യം അപ്പം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം എന്നെ അവരോട് എൻകറേജ്. ഇപ്പം എന്തായാലും അതിൻ്റെ അധ്വാനമൊന്നും അല്ലെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ കുറേ കഴിഞ്ഞ ഒരു നാല് വർഷത്തിന് മുമ്പ് ആരംഭിച്ച കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്വപ്ന സിനിമയായിട്ട് മാറുകയായിരുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു സിനിമ കണ്ടിപ്പോൾ ഈ റിയാക്ഷൻ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് ഈ ഇതെന്ന്. സാധാരണ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പോലെയല്ല ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എത്രത്തോളം ശ്രമകരമായിരുന്നു ജോസഫ് സാറിനെ സിനിമയിൽ അവതരിപ്പിക്കുന്നത്? ബുദ്ധിമുട്ടെന്ന് പറയില്ല, ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കഥാപാത്രം ചെയ്തേക്കുന്നത്. ക്ലിൻ്റനെ കുറിച്ച് കൂടുതൽ ഈ സിനിമയിലൂടെ സംഭവിച്ചത് ക്ലിൻ്റനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒരു നല്ല സിനിമയുടെ ഭാഗമാവാനും അതേപോലെ ഒരു നല്ല കുടുംബത്തെ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഹരികുമാർ സാറിൻ്റെ ഒപ്പം എൻ്റെ രണ്ടാമത്തെ പടമാണ്. എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും നല്ല വേഷങ്ങൾ തന്ന ഹരികുമാർ സാർ തന്നെയാണ്. ഇതൊരു വേഷമായിട്ട് കാണുന്നതിൽ ഒരു ജീവിതം തന്നെയായിരുന്നു. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു കഥാപാത്രം എന്ന രീതിയിൽ പ്രത്യേക സിനിമ കണ്ടിട്ട് കുറേ പേര് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ സുഖമുണ്ട്. എന്നാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സിനിമ ജനങ്ങൾ കാണണം. അതാണ് എനിക്കും ക്ലിൻ്റ് എന്ന സിനിമയുടെ ടീമിനും ഏറ്റവും വലിയ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് വരിക. ബിക്കോസ് ഞങ്ങൾക്ക് ഈ സിനിമ കുറേ പേര് കണ്ടാൽ ക്ലിൻ്റിൻ്റെ ജീവിതം എന്തായിരുന്നു, എങ്ങനെയാണ് ആ കുട്ടി വളർന്നു വന്നത്, ആ കലാകാരൻ എന്തായിരുന്നു, ആരായിരുന്നു എന്നൊക്കെ പലർക്കും കേട്ടിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ വെള്ളിത്തിരയിൽ കാണുന്നത് കണ്ടിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് എനിക്ക് ജോസഫ് അങ്കളിനെയും ചിന്നമ്മ മാമിനെയും ഒക്കെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും പറ്റിയത്. ക്ലിൻ്റ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും മികച്ചൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം കൂടിയുണ്ട്. നേരത്തെ ഉണ്ണി ഫിലിം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ക്ലിൻ്റിനോടൊപ്പം അച്ഛനും മകനും തമ്മിൽ ആത്മബന്ധമുള്ള സീനുകൾ എടുക്കുമ്പോൾ വളരെ മൂഡ് ഔട്ടായി പോയിരുന്നു. സിനിമ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? ആ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു സിനിമ കണ്ടപ്പോൾ. ഞാനും ഇമോഷണലായി. ബിക്കോസ് അത് വെറുമൊരു സിനിമ എന്ന രീതിയിൽ മാത്രം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതൊരു ഒരു ജീവിതമാണെന്ന് ഓരോ തവണ ഒരു സീൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഡയലോഗ് പറയുമ്പോൾ ഇത് പണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിനിമ കണ്ടുകൊണ്ട് തന്നെ പിന്നെ. എന്നാലും ഞാൻ പറയുകയാണ്, ഈ സിനിമ എല്ലാവരും കാണണം. ഒരു പെർഫോമൻസ് ഗേജ് ചെയ്യാനൊന്നുമല്ല, ക്ലിൻ്റ് എന്ന ജീവിതം എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം, മനസ്സിലാക്കണം. അത്ര വലിയൊരു കലാകാരൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം പോരാ എന്ന് മാത്രമാണ് എനിക്കിപ്പോഴും വിശ്വാസം. കൂടുതൽ പേര് ക്ലിൻ്റിനെ കുറിച്ച് സംസാരിക്കാനും ക്ലിൻ്റിനെ കുറിച്ചുള്ള ഒരു ഒരു ഡീറ്റെയിൽ സ്റ്റഡി തന്നെ നടത്തിയിരിക്കണം. ബിക്കോസ് കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രോത്സാഹനമായിരിക്കും. അതുപോലെ തന്നെ വെറുമൊരു ക്ലിൻ്റിൻ്റെ ജീവിതമായിട്ട് ഞാൻ കാണുന്നില്ല, പാരൻറ്റിങ്ങിനെ കുറിച്ച്, ആ കുട്ടിയുടെ ജീവിതം ഈ അച്ഛനമ്മയും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ ഇന്നത്തെ തലമുറ പഠിച്ച് കണ്ടിരിക്കേണ്ട കാര്യമാണ്. എന്നെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തൊരു ജീവിതമാണ് ഈ ഒരു സംഭവം. മൊത്തത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും പറയുന്നു, ഈ സിനിമ തിയേറ്ററിൽ കാണും. ഒരു ശരാശരി കൊമേഴ്ഷ്യൽ സിനിമയുടെ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു സിനിമയാണ്, നല്ലൊരു ജീവിതമാണ്. അപ്പം അത്
നല്ല രീതിയിൽ ഹരികുമാർ സാറ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ടച്ചിങ് ആണ്. ഞാൻ അഭിനയിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യമുണ്ടായി എന്ന് മാത്രമേ ഞാൻ കരുതുന്നു. സാധാരണ അമ്മമാര് മക്കള് ഭിത്തിയിലൊക്കെ പടം വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ വഴക്ക് പറയുക ചെയ്യാറുള്ളത്, അത് എത്രയും എൻകറേജ് ചെയ്തു, അതെല്ലാം സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ അതിൻ്റെ ഒരു ക്ലിന്റന്റെ ജീവിതം ഈ സിനിമയിൽ ഇപ്പൊ കണ്ടു. എങ്ങനെ എന്ത് തോന്നുന്നു? ഒരു പ്രത്യേക സ്ക്രിപ്റ്റും ഒന്നും ഞാൻ കൊടുത്തില്ല, അവന് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം കൊടുത്തു. മതിൽ വരച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മതിൽ പൂശി നമുക്ക് ഇതാക്കാമല്ലോ. പിന്നെ അവൻ്റെ നേരം പോകും. കുട്ടിക്കാലത്ത് അവന് മതിലും തിണ്ണയിലും അല്ലാതെ വരക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ അനുവദിച്ച് അത് കഴിഞ്ഞൊരു പ്രായമായപ്പോൾ പേപ്പറിലെല്ലാം വരച്ച് പിന്നെ ഇതേപോലെ ഒരു വലിയ ചിത്രകാരനായി. പക്ഷേ അവൻ്റെ ജീവിതം ഞങ്ങളിൽ രണ്ടുപേരിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. ഹരികുമാറിനെ പോലെയുള്ള ഒരു സംവിധായകൻ വന്നപ്പോൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് അത് ആക്കി കൊടുത്തു. അപ്പം എല്ലാ ജനങ്ങളും ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ മകനെ മറക്കില്ല എന്നും ഓർമ്മിക്കും. പിന്നെ അത് അഭിനയിച്ച് പൂർത്തിയാക്കിയ ഉണ്ണിമുകുന്ദനും മറ്റേ റീമ കലീകനും അലോകിനും എല്ലാം പ്രത്യേകം നന്ദിയുമുണ്ട്, അവരോടെല്ലാം സ്നേഹവുമുണ്ട്. പിന്നെ ഈ പടം ഈ നിലയിൽ എത്തിച്ച ഹരികുമാറിനോട് പ്രത്യേകം നന്ദിയും. അമ്മുവിൻ്റെ ബയോഗ്രഫിയാണ് ഒരു കാലത്തിന് ശേഷം ക്ലിന്റനൊരു ഉയർത്തിയത്. പക്ഷെ ഓർമ്മകൾ പെട്ടെന്ന് വീണ്ടും എല്ലാവരും ക്ലിന്റനെ കുറിച്ച് പറയാനും വായിക്കാനും ഒക്കെ തുടങ്ങിയത്. അമ്മു ഈ സിനിമ കണ്ടപ്പോൾ പഴയ കുട്ടിക്കാലം ഒന്നും കൂടി പുനർജനിക്കുന്നത് പോലെ തോന്നിയോ? എനിക്ക് ക്ലിന്റനെ കുറിച്ച് കുറച്ച് അവ്യക്തമായിട്ടുള്ള ഓർമ്മകളാണ് ഉള്ളത്. എന്നാലും അതിങ്ങനെ ഇതിൽ കണ്ടപ്പോൾ സിനിമയിൽ കണ്ടപ്പോൾ റിയലി മൂവിങ്, റിയലി ടച്ച്ഡ്. എനിക്കിത് ക്ലിന്റിന് ഉള്ള ഒരു ട്രിബ്യൂട്ട് മാത്രമല്ല, ക്ലിന്റിന്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ പ്രകൃതിക്ക് ഒരിക്കലും കണക്ക് പഴക്കില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ക്ലിന്റിനെ ക്ലിന്റിന്റെ പേരൻസ് ആയിട്ട് ഇവരെ യൂണിവേഴ്സ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ആ അവസാനത്തെ രംഗം അത് എസ്പെഷ്യലി എനിക്ക്. ഏത് പ്രായത്തിലായിരുന്നു അമ്മും ക്ലിന്റും കൂട്ടുകാരായിരുന്നത്? ഞങ്ങള് വളരെ ചെറുപ്പത്തിൽ തന്നെ കൂട്ടുകാരായിരുന്നിരിക്കണം. കാരണം എന്റെ അച്ഛന് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ജോസഫ് അങ്കിളിനെ അറിയാം, ക്ലിന്റിന്റെ അച്ഛനെ. എന്നിട്ട് ഇവര് പഠിത്തമൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഫ്രണ്ട് സർക്കിൾ കുറച്ചും കൂടി വലുതായി. പിന്നെ ഞങ്ങളും ഒക്കെ അതിന്റെ ഭാഗമായി ഞങ്ങള് ജനിച്ചപ്പോ. അപ്പോ എല്ലാ ഒക്കേഷൻസിലും നമ്മള് കൂടിച്ചേരായിരുന്നു. അപ്പോ വളരെ കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ പരിചയമുണ്ടായിരുന്നു. അമ്മുന് ബയോഗ്രഫി എഴുതണം എന്ന് തോന്നാൻ ഒരു പ്രചോദനമായ കാരണം എന്താണ്? ഞങ്ങള് കുട്ടിക്കാലം മുതലേ തന്നെ ക്ലിന്റിന്റെ കഥകൾ കേട്ടാണ് വളർന്നത്. ജോസഫ് അങ്കിള് നല്ല ഒരു സ്റ്റോറി ടെല്ലറാണ്. അപ്പോ അങ്കിള് ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുമ്പോ കുറേ കുട്ടിക്കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ അങ്കിളുടെ കഥകളുടെ ആ കളക്ഷനൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ക്ലിന്റിന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി. ഒരിക്കലും മതി വരാത്ത ചില കഥകളില്ലേ, അതുപോലെയാണ് എനിക്ക് ക്ലിന്റിന്റെ കഥ. അപ്പോൾ അങ്ങനെ ക്ലിന്റിൻ ചിന്നമ്മച്ചേച്ചിയുടെയും ജോസഫ് അങ്കിളുടെയും കയ്യിൽ നിന്നാണ് ക്ലിന്റിനെ കുറിച്ച് ഞാൻ ഏറെ കേട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തുനിന്ന്. അപ്പോൾ ക്ലിന്റിന്റെ പടങ്ങളും ഒക്കെ പിന്നെ ഒന്നും കൂടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോസഫ് അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിറങ്ങളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ പള്ളിത്തോടിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അതൊരു ഒരു ഒരു ഇറ്റ്സ് എ വെൽ റിട്ടൺ ബട്ട് ഇറ്റ്സ് എ സ്മോൾ ബുക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഒരുപാട് കഥകൾ അറിയാലോ ഇതിൽ കൂടുതൽ ക്ലിന്റിൻ്റെ, അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. ഹരികുമാർ സാറിനെ പോലെ തന്നെ ഈ അമ്മുവിന്റെ പുസ്തകം വായിച്ചിട്ടാണോ ഒരു എഴുതണം തോന്നിയത്? അത് ബേസ് ആക്കിയത് ഈ പുസ്തകങ്ങളും ക്ലിപ്പിങ്ങുകളും ഒക്കെ ആയിരുന്നു, അത് ഇവരോട് സംസാരിച്ചിട്ടാണോ? അല്ല, ഇതിനകത്ത് ശരിക്കും നമ്മൾ ക്ലിന്റ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ക്ലിന്റിനെയാണ് സത്യത്തിൽ ഓർമ്മ വരുന്നത്. ക്ലിന്റ് വരച്ച പെയിന്റിങ് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി, അതിനകത്ത് ശരിക്കും ആ ക്ലിന്റ് ആയിട്ടുള്ള കുട്ടി അതൊക്കെ ജീവിക്കുവാണ് ശരിക്കും ക്ലിന്റിന്റെ പോലെ. ഉണ്ണിയുടെയൊക്കെ കരിയർ ബെസ്റ്റ് എന്ന് പറയാം, അത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമ. ഹരികുമാർ സാർ നമ്മൾ ഒരു പുസ്തകത്തിൽ വായിച്ചതിൻ്റെയൊക്കെ മുകളിൽ, എത്രയോ മുകളിലാണ് ആ സിനിമയിൽ ആ ഫീലിങ്സും ഇമോഷനും ഒക്കെ എടുത്ത് വെച്ചേക്കണേ എന്നുള്ളതാണ്.
എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ് ക്ലിൻറ്റ്. തീർച്ചയായിട്ടും ഫാമിലി കണ്ടിരിക്കുന്നത് നമ്മൾ, ഞാനിത് കണ്ടോണ്ടിരുന്നപ്പോൾ സത്യത്തിൽ എൻ്റെ മോനെയൊക്കെയാണ് ഓർമ്മ വന്നത് ആ ഒരു പ്രായത്തിൽ. അവരിപ്പോൾ എങ്ങനെയാണ്, അതേസമയം നമ്മൾ ഈ കണ്ട ക്ലിൻറ്റ് എത്രയോ അവരെക്കാളിലൊക്കെ മുകളിൽ, ഒരുപക്ഷെ നമ്മളെക്കാളിലൊക്കെ ചിന്താശക്തിയും ഇതൊക്കെ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ ഫീലിങ്ങോടുകൂടി തീർച്ചയായിട്ടും.